ഗാസയില് എന്നാ പലസ്തീനില് വെസ്റ്റ് ബാങ്കിലും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യര് അങ്ങേയറ്റത്തെ മനുഷ്യനെ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അവരോട് ലോകത്ത് ഇസ്രായേലാണ് അതിന്റെ മുഴുവൻ ഉത്തരവാദി എന്ന് നമുക്കറിയാം, ഈ കുറ്റം മുഴുവൻ ചെയ്യുന്ന ഇസ്രായേലാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളാണ് ഇവരോട് ഒരു വലിയ കുറ്റം ചെയ്യുന്നത്. കാരണം തങ്ങളുടെ വളരെ 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 ദുരുപദിഷ്ടമായ വളരെ നീചമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യരുടെ ദുരന്തം മുതലെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ എന്താ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. കേരളത്തിൽ നേരത്തെ പറഞ്ഞ കാര്യം അത് മാത്രമല്ല, നേരത്തെ കാരശ്ശേരി ഭാഷ പറഞ്ഞതിനോട് ചേർത്തിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ CPM കാര് ഇപ്പൊ പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന വലിയ വികാരം കൊള്ളുന്നതെങ്കിൽ, ഈ പറയുന്ന ഉയ്ഗൂറിലെ ഒരു മുസ്ലിം പ്രശ്നമുണ്ടല്ലോ, ഈ പറയുന്ന മധുര മനോഹരത്തിന് ചൈനയിലെ ഒരു ഈ പറയുന്ന അത്രയാണ് അനേക ദശലക്ഷങ്ങൾ വരുന്ന മുസ്ലിം ഈ മുസ്ലിങ്ങൾ വരുന്ന പ്രവിശ്യ മുഴുവൻ ഉപരോധിക്കുകയും അവരെ മുഴുവൻ ഒരുതരം തടങ്കൽ പാളയങ്ങളിലേക്കാണ് ആട്ടിത്തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ സ്വത്വ പ്രശ്നമോ മത പ്രശ്നമോ സംബന്ധിച്ചിട്ട് ഒരു വാർത്ത പോലും പുറത്തു വരാത്ത തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നതിന്റെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. സമസ്തക്കാരിലൊരു താല്പര്യം ഇല്ലല്ലോ. അതാണ് സമസ്തയുടെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ സമസ്തക്ക് വേണ്ടി ഒച്ച വെച്ച് നടക്കുന്ന ആളുകൾക്കാർക്കും ഉയ്ഗൂർ മുസ്ലിങ്ങളെ CPMന്റെ കാര്യം വിട്, CPM മധുര മനോറ്റ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് ഇതിന്റെ ഭരണകൂടം എന്നുള്ള പ്രശ്നം അവർക്കുണ്ടാവും. പക്ഷെ ആർക്കും പ്രശ്നമില്ലല്ലോ, മുസ്ലിം ലീഗിന്റെ പ്രശ്നമില്ലല്ലോ. പക്ഷെ വാസ്തവത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്, എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്? ലോക മനസാക്ഷി ഈ പറയുന്ന പലസ്തീനികൾക്കെതിരായിട്ട്, അതാണ് അത് മാത്രമല്ല ഏറ്റവും പോയി മലപ്പുറത്ത് ഹമാസിന്റെ നേതാവിനെ ഓൺലൈനായി പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്ര ആവൽക്കരമാണെന്ന് നോക്കൂ നിങ്ങൾ. കേരളം എന്ന് പറയുന്നത് ഒരു ബഹുമത സമൂഹമാണ്. ഈ ആരാണ് അന്ന് പ്രസംഗിച്ച ആളെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹമാസ് എന്താണെന്ന് അറിയാം, ഹമാസ് എങ്ങനെയാണ് ഉണ്ടായെന്നറിയാം, എങ്ങനെയാണ് ഇസ്രയേലികൾ ഹമാസിനെ ഉണ്ടാക്കിയിട്ട് ഈ സെക്കുലർ ആയിട്ടുള്ള ഫത്തയെയും PFLP നെയും പിളർന്നിട്ട് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ട് അവരെ ഈ പറയുന്ന ഈ സായുധമായിട്ട് ഗസയിൽ നിന്ന് അടിച്ചോടിച്ചിട്ട് ഗസയുടെ ഭരണം എങ്ങനെയാണ് പിടിച്ചെടുത്തത്, അതിന്റെ പിറകിൽ കടിച്ച സാർവദേശീയ സംവിധാനങ്ങളെയും സാമ്പ്രദായത്തെയും സാക്ഷാൽ ഇസ്രയേലി ഏജന്റുമാരെ കുറിച്ച് നിരവധി പഠനങ്ങൾ അമേരിക്കയിലെ സ്വതന്ത്ര മാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഹമാസിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആളുകൾ ഇസ്രായേലിലെ പഴയകാല കമാൻഡർമാരൊക്കെ പറയുന്നത് നമ്മൾക്ക് പറ്റിയൊരു പെശകാണ് ഈ പറയുന്ന ഹമാസിനെ ഫണ്ട് ചെയ്തതും ഹമാസിനെ വളർത്തിക്കൊണ്ടുവന്നത് ഫത്തയെ തകർക്കുക എന്നുള്ളതാണ്. എന്തായിരുന്നു ഫത്ത? 1970കൾ മുതലാണ് വാസ്തവത്തിൽ കേരളത്തിൽ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന ഒരു മലയാളി പ്രശ്നം പോലെയായി തീർന്നത്. അന്ന് ആരായിരുന്നു ഈ പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരുന്നത്? ഫത്ത എന്ന് പറയുന്ന പാർട്ടി, അതിലെ ഘടക സംഘടനയായിട്ടുള്ള PFLP എന്ന് പറയുന്ന പാർട്ടി, ഇതൊക്കെ സെക്കുലർ ആയിട്ടുള്ള പാർട്ടികളാണ്. ഈ സെക്കുലർ ആയിട്ടുള്ള പാർട്ടികളുടെ നേതാവായിട്ടുള്ള യാസർ അറാഫത്താണ് ഈ പലസ്തീൻ പ്രശ്നത്തെ ഒരു സാർവദേശീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ലോകത്തിലെ ഒരുപക്ഷെ അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെയുള്ള സർവ്വ രാജ്യങ്ങളിലും വലിയ തോതിൽ സുസമ്മതനായിരുന്നു യാസർ അറാഫത്ത്. ഈ പറയുന്ന പലസ്തീനികളുടെ സ്വയം നിർണയാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും അതിർത്തിയിലെ പരമാധികാരത്തിനും വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നയിച്ചത് ഈ പറയുന്ന PLO യും ഫത്ത പാർട്ടിയും മറ്റുമാണ്, PFLP യും ഡോക്ടർ ജോർജ് ഹബാഷും മറ്റുമാണ്. അതിനെ ഒരു മതപരമായ അജണ്ടയിലേക്ക് കൊണ്ടുവന്ന് തകർക്കുകയും വിഭജിക്കുകയും, കാരണം ഇപ്പൊ പലസ്തീനെ കുറിച്ച് ഈ പറയുന്ന സംസാരിക്കുന്ന ആളുകളൊക്കെ മറക്കുന്ന ഒരു പ്രശ്നമുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഫത്തയാണ് അധികാരത്തിൽ, ഗസയിൽ ഹമാസ് ആണ് അധികാരത്തിൽ, രണ്ടും പരസ്പരം കൊല്ലുകയാണ് ചെയ്യുക. ഫത്തയെ തോൽപ്പിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത്, സായുധമായി തോൽപ്പിക്കാൻ. വെസ്റ്റ് ബാങ്കിലെങ്കിലും പിടിച്ചു നിൽക്കാനാണ് ഫത്ത മഹ്മൂദ് അബ്ബാസ് നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സങ്കീർണമായ തരത്തിലുള്ള രാജ്യാന്തര പ്രശ്നത്തെ ഒരു മതപ്രശ്നമായിട്ട് ചുരുക്കിയിട്ട് വളരെ വളരെ നീചമായ തങ്ങളുടെ, ഇതാണ് കേരളത്തിൽ പരാജയപ്പെട്ട ഒരു സർക്കാർ നയിക്കുന്ന, നേരത്തെ കാരശ്ശേരി ഭാഷ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. KSRTC എന്ന് പറഞ്ഞ ലോകത്തിലെ ഇവര് വലിയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് കേരളീയം ഭാരതീയം ഒക്കെ നടത്തുന്നുണ്ടല്ലോ, ലോകത്തിലെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ജനാധിപത്യ വ്യവസ്ഥകളെയും അവിടുത്തെ പൗരജീവിതത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു മൗലികമായ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന പൊതു യാത്രാ സംവിധാനങ്ങളാണ്. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അനേക പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് കേരളത്തിൽ KSRTC ഉണ്ടാകുന്നത്.
കെ എസ് ആർ ടി സിയെ തകർത്തതിന്റെ ഉത്തരവാദി പിണറായി വിജയന്റെ ഗവൺമെന്റും സി പി എമ്മും അല്ലേ? എങ്ങനെ ഏത് എത്ര പ്രതിസന്ധിയിലായിട്ടും നടന്നു പോയിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നും സംസ്ഥാന സർക്കാരിന് ഇതിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇല്ലെന്ന് കോടതികളുടെ അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഈ പറയുന്ന അധാർമികത മാത്രമല്ല സാംസ്കാരികവും ജനാധിപത്യപരവുമായ അസാന്മാർഗികത കാണിക്കുന്ന ഒരു പാർട്ടി അതിന്റെ ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലസ്തീനിലെ മനുഷ്യരെ ദുരന്തത്തെ മുതലെടുക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഒരു മനുഷ്യരാശിക്ക് 23 ലക്ഷം മനുഷ്യർ ഇപ്പോ എന്താണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ലോകത്തുള്ള സ്ട്രാറ്റജിക്ക് വിദഗ്ധന്മാർക്ക് അവര് വടക്കൻ ഗസ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വടക്കൻ ഗസയിൽ ഇനിയിപ്പോ 4 ലക്ഷം മനുഷ്യന്മാരാണ് മറ്റും അവശേഷിക്കുന്നതാണ് പറയുന്നത്. അവരെ കൂടി ഒഴിപ്പിച്ചിട്ട് ഹമാസിനെ സൈനികമായിട്ടും തകർത്ത് കളയുക എന്നുള്ളൊരു അജണ്ടയായിട്ടാണ് ലോകത്തെ ഇപ്പോ അമേരിക്കൻ ഐക്യനാടുകൾ പോലും മാനുഷികമായ ഇടനാഴിയുടെയും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സീസ് ഫയറിനൊക്കെ പറയുമ്പോൾ അതൊന്നും കൂട്ടാക്കാതെ ഈ പറയുന്ന ഇസ്രായേലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും എന്താ പറയേണ്ടത് ഏറ്റവും നീചമായിട്ടൊരു ഒരു ഒരു രാഷ്ട്ര സംവിധാനം പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേല്. ആ രാജ്യം അത്ര നിഷ്ഠൂരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വടക്കൻ ഗാസയെ ഒഴിപ്പിച്ചെടുത്ത് ഹമാസിനെ തീർത്ത് കളയാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ അവിടെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഹമാസിന് എത്ര ആൾനാശം ഉണ്ടായിട്ടുണ്ട്? ഹമാസിന് ആൾനാശം വളരെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നത് സാധാരണക്കാര്, കുട്ടികള്, സ്ത്രീകള്, ഇവരുടെ എന്താ പറയുക, മനുഷ്യനെ വിഭാവനം ചെയ്യാനാവാത്ത ദുരന്തം തിന്നുന്ന നീചമായിട്ടൊരു പ്രവൃത്തി. അതിന്റെ മറവിൽ തങ്ങളുടെ ഭരണപരാജയം, തങ്ങളുടെ സംസ്ഥാനത്തിന്റെ നേരത്തെ മോശം പറഞ്ഞ കാർഷിക മേഖല എന്ന് പറയുന്ന ഒരു സാധനത്തെ പപ്പടം പോലെ പൊടിച്ചു ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഒന്നുമില്ല, ഒന്നും അവശേഷിക്കാത്ത തരത്തിൽ നശിപ്പിച്ചിരിക്കുന്നു. ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. നെൽകൃഷിക്കാർക്ക് ആര് പണം കൊടുക്കും എന്ന് ചോദിച്ചാൽ മന്ത്രിയോട് ചോദിച്ചാൽ ഉത്തരവില്ല, ഒന്നും അറിയില്ല. ഈ പറയുന്ന ബാങ്കുകളുടെ കൺസോർഷ്യം, ഈ കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക്, എന്തെല്ലോ മറുകൾ പണി, ഇത്ര നിറികെട്ട ഒരു ദയനീയതയിലേക്ക് കേരളത്തെ തള്ളിവിട്ട ആളുകള് തങ്ങൾക്ക് ഇനി വോട്ട് കിട്ടി ജയിക്കണമെങ്കിൽ ഈ മുസ്ലിം ലീഗ് ആളി കത്തിച്ചിട്ട് മുസ്ലിം ലീഗിനെ കൂടി, കാരണം മുസ്ലിം